സ്ത്രീകളുടെ ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കഞ്ഞി വെച്ച് കുടിച്ചാൽ തന്നെ സ്ത്രീകൾക്കുള്ള പ്രസവ സംബന്ധമായിട്ടും ആർത്തവ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹൃദ്രോഗമുള്ള ആളുകൾ ഡെയിലി ഒഴിഞ്ഞ റോഡ് സൈഡിൽ എവിടെയെങ്കിലും നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ അഞ്ചോ കായ പറിച്ച് വെറുതെ വായിലിട്ടിട്ട് കഴിച്ചാൽ ഹൃദ്രോഗം ഉണ്ടാവില്ല. അത്രയ്ക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണിത്. അപ്പോൾ ദശപുഷ്പങ്ങളിൽ പ്രത്യേകമായിട്ട് ഉള്ള ഔഷധ ഗുണം ഏറെയുള്ളൊരു ചെടിയാണ് ഉഴിഞ്ഞ. ഉഴിഞ്ഞയ്ക്ക് വള്ളി ഉഴിഞ്ഞെന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിന് വള്ളി ഉഴിഞ്ഞെന്ന് പറയുന്നത് കൂടാതെ ഇതിന് വേറൊരു പേരുണ്ട്, അത് ഇന്ദ്രവല്ലരി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്ദ്രവല്ലരി പൂജൂടി വരും സുന്ദര ഹേമന്ത രാത്രി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിൽ പാട്ടുണ്ട്. അത് വയലാർ രാമവർമ്മ എഴുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആകാശത്ത് നക്ഷത്രങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്നത് ഇതിൻ്റെ പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന മാതിരിയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്ദ്രവല്ലരിയും ഉഴിഞ്ഞയും വള്ളി ഉഴിഞ്ഞയും എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിനേറെ ഔഷധ ഗുണമുണ്ട്. സ്ത്രീകളുടെ ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കഞ്ഞി വെച്ച് കുടിച്ചാൽ തന്നെ സ്ത്രീകൾക്കുള്ള പ്രസവ സംബന്ധമായിട്ടും ആർത്തവ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ തൊഴിലുറപ്പാണോ തൊഴിൽ ഉഴപ്പാണോ എന്നറിയില്ല, അവർ വെട്ടി കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞു. ഇത് അന്വേഷിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഇത് ഞാൻ വളർത്തുന്നുണ്ട് കൊല്ലങ്ങളായിട്ട്. ഇതെനിക്ക് ആവശ്യം എണ്ണ കാച്ചുന്നതിനാണ്. എണ്ണ കാച്ചുന്നതിന് മുടിക്ക് കറുപ്പ് നിറവും വളർച്ച ഉണ്ടാവാൻ വള്ളി ഉഴിഞ്ഞ വേണം. പിന്നെ ഇതെല്ലാം അന്വേഷിച്ചെടുക്കുന്നത് ഹിന്ദുക്കൾ കർക്കിടമാസത്തിലാണ് അന്വേഷിച്ചെടുക്കുക ഉഴിഞ്ഞ വേണമെന്നും പറഞ്ഞിട്ട് ദശപുഷ്പങ്ങളായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൽ വയ്ക്കുന്നതിൽ ഒന്നാണ് ഈ വള്ളി ഉഴിഞ്ഞ. അപ്പോൾ ഇതിന് ആയുർവേദത്തിൽ ഒരുപാട് 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 ഗുണമുണ്ട്. പല വൈദ്യന്മാരും പല സ്ത്രീകൾക്കും ഇത് കഞ്ഞി വെച്ച് കുടിക്കാൻ പറഞ്ഞിട്ട് എഴുതി കൊടുക്കാറുണ്ട്. അവർ കഞ്ഞി വെച്ച് കുടിച്ച് കഴിഞ്ഞാൽ അവരുടെ പല രോഗങ്ങളും മാറാറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം ഞാൻ വൈദ്യനല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ നശിപ്പിക്കാതിരിക്കുക. ആ ചെടിക്ക് വേറെ ചില പ്രത്യേകതകളുണ്ട്. അതിൻ്റെ കായ ഒരു ത്രികോണാകൃതിയിലാണ് ഉള്ളത്. അത് പച്ച നിറത്തിൽ ഉണ്ടാവും കായ. ഉണങ്ങിക്കഴിഞ്ഞാലുണ്ടാവുന്ന കായയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് പല കായകളും വിത്തുകളും ഉണ്ടെങ്കിലും ഈ ഉഴിഞ്ഞയുടെ കായയ്ക്ക് മാത്രമുള്ളൂ ഒരു പ്രത്യേകത. അതിൻ്റെ അകത്തൊരടയാളമുണ്ട്, വെളുത്തടയാളം. ആ വെളുത്തടയാളം ഹൃദയത്തിൻ്റെ അടയാളമാണ്. ഹൃദയത്തിൻ്റെ അടയാളം എന്ന് വെച്ചാൽ ഹൃദയത്തിനകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്നേഹമാണ്. ഇന്ന് മനുഷ്യനിൽ ഇല്ലാത്ത സാധനം അത് തന്നെയാണ്. അപ്പോൾ ഈ ഹൃദയത്തിനകത്ത് സ്നേഹമില്ല എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ എംബ്ലമാണ് ഇത്. അതായത് ഹാർട്ടിൻ്റെ അമ്പളം, ഹൃദയത്തിൻ്റെ അമ്പളം. അപ്പോൾ കൊച്ചു കുട്ടികൾ ഇവിടെ വന്ന് ഇത് ചെടി കാണാൻ പലതും കാണാൻ വരുമ്പോൾ അവരോട് പൊട്ടിച്ച് ഈ കായ പൊട്ടിച്ച് കാണിക്കുമ്പോൾ അവരോട് ചോദിക്കും ഈ അടയാളം എന്താണെന്ന്. അപ്പോൾ കുട്ടികൾ, കൊച്ചു കുട്ടികൾ നഴ്സറി പോകുന്ന കുട്ടികളും കൂടി പറയുന്നത് അതിൻ്റെ അടയാളം ലവ് എന്നാണ്. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അത് എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഹാർട്ടിനകത്താണ്, ഹൃദയത്തിനകത്താണ് സ്നേഹമുള്ളത്. തലയ്ക്കകത്തോ കയ്യിലോ മൂക്കിലോ ഒന്നും വയ്ക്കുന്ന സാധനമല്ല സ്നേഹം. ആ സ്നേഹം നമുക്ക് ഹൃദയത്തിലുള്ളത്, അത് മറ്റുള്ളവരോട് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കായയുടെ പ്രത്യേകത ഹൃദ്രോഗം, ഹൃദയത്തിനകത്തെന്ന് പറഞ്ഞു ഇതുള്ളത് സ്നേഹമുള്ളത്. ഹൃദ്രോഗമുള്ള ആളുകൾ ഡെയിലി ഒഴിഞ്ഞ റോഡ് സൈഡിൽ എവിടെയെങ്കിലും നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ അഞ്ചോ കായ പറിച്ച് വെറുതെ വായിലിട്ടിട്ട് കഴിച്ചാൽ ഹൃദ്രോഗം ഉണ്ടാവില്ല. അത്രയ്ക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണിത്. അപ്പോൾ നിങ്ങൾക്കും ഇത് വീട്ടിൽ പറമ്പിൽ നട്ടു വളർത്താം. അതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാം, എണ്ണ കാച്ചാൻ ഉപയോഗിക്കാം, കായ പൊട്ടിച്ച് തിന്നാം. അപ്പോൾ ഒരുപാട് ഒരുപാട് ഉണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കുക ഉഴിഞ്ഞയുടെ ഗുണങ്ങൾ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഉഴിഞ്ഞ നമുക്ക് ഒരു ചിലവില്ലാതെ വെറുതെ പറമ്പിൽ കൊണ്ടുപോയി ഇതിൻ്റെ കായ കൊണ്ട് പായി കഴിഞ്ഞാൽ കിട്ടും. പല ആളുകൾ ഇവിടെ ഉഴിഞ്ഞ് അന്വേഷിച്ച് വരാറുണ്ട്. ഞാൻ പറിച്ചു കൊടുക്കാറുണ്ട് എണ്ണ കാച്ചാലും മരുന്നിനുമൊക്കെ ആയിട്ട്. പിന്നെ റോഡ് സൈഡിലൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാലും നാണക്കേടൊന്നും വിചാരിക്കാതെ കായ പറിച്ച് തിന്നുകയോ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് നട്ടു വളർത്തുകയോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വള്ളി ഉഴിഞ്ഞ, ഇന്ദ്രവല്ലരി,
ഉഴിഞ്ഞ എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഒരുപാട് സന്തോഷത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.